يضلونكم ولا يسكنونكم إياكم وإياهم سبيلنا رسول الله صلى الله عليه وسلم أعوذ بكلمات الله التامات من كل شيطان مهام ومن كل عين لامة ومن كل سبب سبي يا رب العالمين. موضوع الإدراك تراجع أبينا سبحانه سابق السادس أخبار كتاب أستاذ كمدي أبينا كرو أسرية خيلي الكولي بحمار كتاب أستاذ تيتي سيو محمد مسرية بحمار كتاب أستاذ تيتي ويسن خيلي بيدون سرسل مجسترا മറ്റു പണ്ഡിതന്മാരെ ഉമറാക്കളെ സഹോദര സഹോദരിമാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വളരെ സദുദ്ദേശത്തോടെ കൂടെ നാം ഈ സംഘടിപ്പിച്ച മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചുറ്റുപാടും നമ്മുടെ കബറിസ്ഥാനങ്ങളിൽ ഒക്കെ ശ്രമം കൊള്ളുന്ന മുഖ്മിനിയങ്ങളെ ഏതൊരു വിശ്വാസത്തിന്റെ പേരിലാണ് ഏതൊരു ആചാരത്തിന്റെ പേരിലാണ് ജീവിച്ച മരണത്തിന്റെ ഈമാനിലായി കടന്നുപോയത്. അതേ അവസ്ഥയിൽ ജീവിച്ച മരണത്തിന്റെ ലോകത്തോട് വിട പറയാൻ ലാബിലാഹയുള്ള എന്നുള്ള കരുതപ്പെട്ടിന്റെ പണനുമായി വിട പറയാൻ പരിസരത്തിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട വളരെ വേഗം കൊണ്ട് വിഷമിക്കുന്നവരാണ് എല്ലാവരുടെയും വേഗങ്ങൾ. ഈ മജ്ലിസിന്റെ ബരക്കത്തുകൊണ്ട് അല്ലാഹുത്താല സലാമത്തിലാക്കുമാറാകട്ടെ. ഈ സമുദായത്തിന് ദീർഘകാലം നേതൃത്വം നൽകാൻ അല്ലാഹു നമുക്ക് അവർക്ക് നേതൃത്വം നമുക്ക് നേതൃത്വം നൽകാൻ അവർക്ക് അല്ലാഹുത്താല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എത്തിക്കുന്നതിന് വേണ്ടി ഇവർ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടെ ഇതിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു. പ്രിയമുള്ളവരെ, എന്നുള്ള അത്ഭുതമായ വിഷയം ഈ സദസ്സിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എല്ലാ ഉസ്താദുമാർക്കും സദസ്യർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് എല്ലാ ഉസ്താദുമാർക്ക് വേണ്ടി വരുമാറുമെന്ന് അറിയിക്കുകയാണ്. വളരെ സദസ്സുകൾക്കുണ്ട് ആളുകളാണ് തുള്ളശ്ശേരിയിലെ ഏകദേശം 4-5 മഹല്ലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഇടപെടലുകൾ നടക്കുന്ന നാം വിലയിരുത്തും. എന്നാൽ ഈ സദസ്സിനെ വളരെ അത്ഭുതത്തോടുകൂടെയാണ് നമ്മൾ വിലയിരുത്തലും നോക്കിക്കാണുന്നത്. കാരണം നമ്മളൊക്കെ വിശ്വാസികളായതുകൊണ്ട് നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും അത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരാകുന്ന നമ്മുടെ ഈ നേതൃത്വം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നതുകൊണ്ട് കൂടുതൽ നമ്മളത് ചർച്ച ചെയ്യാറില്ല. സമ്പൂർണമതമായ ഇസ്ലാമിന്റെ മറ്റുള്ള വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വിശ്വാസികളെന്ന നിലക്ക് ആ ചർച്ചകളിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങൾ അത് കൃത്യമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായതുകൊണ്ട് ആദർശ വിശദീകരണം എന്ന ലേബലിൽ ഒരു സദസ് സംഘടിപ്പിക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദർശം നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി, ആരെയും പഠിപ്പിക്കാനല്ല നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി, നമ്മളിങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ഒരു സദസ്സയുടെ നേതൃത്വത്തിലായി ഒരു സദസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സൽഫർമമായി കബൂലാക്കുമാറാകട്ടെയാണ്. നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം അത് സമ്പൂർണ്ണ മതമാണെന്ന് മാത്രമല്ല ലോകമിൽ സഞ്ചരിക്കുന്നത് ഇസ്ലാമിലേക്കാണ്. ആരോട് പ്രശ്നങ്ങളുമായി മനസ്സിലാകട്ടെ അനുപ്പുന്ന പ്രശ്നങ്ങളുമായി ഇസ്ലാമിനെ സമീപിക്കുമ്പോ അതിന്റെ തത്വസംഹിതയായ വിശുദ്ധ ഖുർആനെ സമീപിക്കുമ്പോ ശക്തിപത്വം അവർക്ക് ആവശ്യമായതുമായ മറുപടി വിശുദ്ധ ഖുർആനെ ഇസ്ലാമിന് നൽകുന്നത് കൊണ്ട് ലോകം ഇസ്ലാമിനെ കുഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇസ്ലാമിന്റെ പ്രകടനം മാനുഷിക സമൂഹത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മഹാനായ അലൈഹി സ്വലാത്തു വസ്സലാമുൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
وسلم تقول يا رجل ولكن يجب ان يكون هناك اشياء
مرحبا بكم يا 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 مرحبا بكم
എന്താ പറഞ്ഞത്? ഇവിടെ രാമനെ വിളിക്കുന്നവരുണ്ട്, മറ്റു ഉദാഹരണമാണ് ബാക്കിയുള്ള ഉസ്താദന്മാരുണ്ട്. അവരെ രാമനെ വിളിക്കുന്നവരുണ്ട്, ശിവനെ വിളിക്കുന്നവരുണ്ട്, മുഹമ്മദ് ശേഖനെ വിളിക്കുന്നവരുണ്ട്, റിഫാൻ ശേഖനെ വിളിക്കുന്നവരുണ്ട്. നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരാണ്. എല്ലുണ്ടായത് ഈ നാട്ടിൽ ജീവിക്കുന്ന മുമ്പുകളിൽ ജീവിക്കുന്ന മൂലങ്ങൾക്ക് നമുക്കൊരു സാഹചര്യം ഉണ്ട്. നമ്മളെ ഒന്ന് ശരിക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മുഖ്യതാണ് സംഗതികൾ തട്ടിപ്പാണ്, അതിന് സംശയമല്ലോ. കാരണം എന്താ, ഇവിടെ ഉഷാബാങ്കിയുടെ സമയത്ത് ഉഷാ നമസ്കാര ജമാഅത്തിന് വേണ്ടി പോയത്, ആ ജമാഅത്തിന് ഇമാമിലുള്ളത് കഴിഞ്ഞ റബീഉല്ലാഖിറിന് പ്രിയപ്പെട്ടവരെ കുത്തിയത്ത് ഇമാമിന്റെ നാട്ടിലാണ്. ഒരു മുഖ്യത് കുത്തിയത്ത് അങ്ങോട്ട് നിർത്തിയ മുസ്ലിക്കും മുഖ്യതാവ് അങ്ങനെയാണ്. അതിന് ഒരാൾ ഇസ്ലാമിന് പുറത്തുക ഷഹാദത്തിന് ചെല്ലുമ്പോഴാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ആരെങ്കിലും കുട്ടികൾക്കെല്ലാം ദേശം അശ്വരമായിരുന്ന മുഹമ്മദ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹമില്ല, മനുഷ്യനല്ലാഹു ദേശം അള്ളാഹുന്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ട് മനസ്സിനോട് പറയുന്നു. അപ്പൊ ഇത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ അതിന് പുറകെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ആധിപത്യം മോശമായി പോകും. ഇവിടെ നമ്മളെ മുസ്ലിങ്ങളാക്കി പിന്നെ ആരംഭിക്കാക്കിയത് പ്രിയപ്പെട്ടവരെ എന്താണ് ശരിക്കാവാൻ നമ്മൾ മുസ്ലിക്കാവാൻ കാരണം? നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് വെള്ളം തരുന്ന, നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ തരുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു ആദരിക്കാൻ പറഞ്ഞവരാണ്. ചില സ്ഥലങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്, സമയങ്ങളുണ്ട്, ആദരവ് നൽകണമെന്ന് അള്ളാഹു പറഞ്ഞ ആളുകള് അല്ലെങ്കിൽ സ്ഥലങ്ങള് അത്താഴ സമയത്ത് പൊറുക്കുന്ന തേരുന്നവരാണ് മുസ്ലിങ്ങൾ. വിശുദ്ധ ഖുർആനിലുണ്ട് ആ സമയത്തിന് അള്ളാഹു ആദരവ് കൊടുത്തു. ആ ഹിജാബ് അത് ആ സമയത്തിലുള്ള ആരാധനയും എന്ന് പറയാൻ പറ്റും. പരിശുദ്ധമായ കാലാലയത്തിലേക്ക് 3.5 ലക്ഷം രൂപ മുടക്കി ഹജ്ജിന് പോയാൽ അള്ളാഹു പറഞ്ഞത് മക്കാമിബ്രാഹിം നിങ്ങൾ തവാഫ് കഴിഞ്ഞാൽ ഇബ്രാഹിം മക്കാമിൽ 2.5 കോട്ടലിന്റെ പിറകിൽ നമസ്കരിക്കണം. എന്താ ഇബ്രാഹിം മക്കാമ് കാലാലയത്തിന്റെ ബേക്കിന് ആ വാദിന്റെ ബേക്ക് 27 മുഖം ബേക്കിലുള്ള ഒരു ചില്ലുകൂടാണ്. ആ ചില്ലുകൂടിന് ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? അതിന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാൽപാദമുണ്ട് എന്നത്. ആർക്കാണ് അത് പറ്റൂല? അതാ കല്ലിനുള്ള ആരാധനയാണ്, അത് ഇബ്രാഹിം നബിയുടെ കാലിനുള്ള ആരാധനയാണ്. ആ ആരാധന ചെയ്യാൻ അള്ളാഹു പറഞ്ഞത് വക്കസിദീൻ മക്കാം ഇബ്രാഹിം മുസല്ല. വിശുദ്ധ ഖുർആൻ സ്വന്തമായി ഖുർആൻ ഒരു ശൈലിയുണ്ട്. സാധാരണക്കാർ മനസ്സിലാക്കണം, ഖുർആൻ ഒരു ശൈലിയുണ്ട്. എന്താ ശൈലി അറിയോ? ഇമുല്ലബിഹി കസീറ, ഖുർആൻ പഠിച്ചിട്ട് ഓടിയിട്ടും കുറെ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അള്ളാഹു പറഞ്ഞത് ഒക്കെ ഖുർആൻ അല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കൊരു ശ്രദ്ധാവ് പാടില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ടാണ് പറഞ്ഞത്. അപ്പൊ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആദരവ് കൊടുക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. യാ ഗൗസിയാ മുഹീദ്ദീൻ, 1000 തവണ നമ്മൾ വിളിച്ചിട്ട് എന്താ പറയണത്? ഇലാഹി അൻത മക്സൂദി, പടച്ചവനെ ഇതിൽ നിന്റെ ദീനിനു വേണ്ടി പണിയെടുത്തു പോയ മഹാന്റെ നാമമാണ്, നിന്റെ അടുത്ത സ്ഥാനമുള്ള മഹാന്റെ നാമമാണ്, അവരെ വസീലയാക്കണമെന്ന് ഇയാ പറഞ്ഞത് ഒടുത്തും വസീല അള്ളാഹുവിലേക്ക് പെട്ടെന്ന് എത്തുന്ന മാധ്യമത്തെ നിങ്ങൾ സ്വീകരിക്കണം. പടച്ച റബ്ബിന്റെ ഉലുഹിയത്തിന് എല്ലാ നിലക്കും കഴിവിന്റെ ഉടമ ഒരു വസീലയാണ്. ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാനുള്ള വസീലയാണ് ഇത്. ഇതിന്റെ കഴിവന അവന്റെ നിയാസത്തിന്റെ കഴിവന ഈ കഴിവ് നൽകുന്നത് അള്ളാഹുവാണ്. നമ്മളിവിടുന്ന് മണ്ണാർക്കാട്ടേക്ക് പോകാൻ വസീല സ്വീകരിക്കാറുണ്ട്, ഭൗതികമായ വസീല. ഇവിടെ നടക്കാൻ നടന്നാലും മണ്ണാർക്കാടെത്തും, ഇവിടുന്ന് ബൈക്കിൽ പോയാൽ അതിന് പെട്ടെന്ന് നമ്മൾ എത്തും. സൗദിയിലേക്ക് നടന്നാലെത്തും, ഫ്ലൈറ്റിൽ പോയാലെത്തും. പക്ഷെ എത്തുന്നതിന് വ്യത്യാസമുണ്ടാകും. അതാണ് കാരണം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ആവശ്യപ്പെട്ടത് കൊണ്ട് പടച്ചവനെ മുഹമ്മദ് ശേഖരെ വിളിച്ചിട്ട് ഇത് നീ പൊരുത്തപ്പെട്ട മഹാനായതുകൊണ്ട് ഞങ്ങൾ നിന്നോട് തേടുകയാണ്, ഞങ്ങളെ കാര്യങ്ങൾ സാധിപ്പിക്കണമെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ ജീവിക്കുന്ന ആലിംഗങ്ങൾ മാത്രമല്ല മുസ്ലിക്കായത്. കോളപ്പാലം പള്ളിയിൽ ഖബറിസ്ഥാനിൽ മരണത്തിൽ കിടക്കുന്ന ആയിരങ്ങള്, ബഹുമാനപ്പെട്ട പുലശ്ശേരി ഖബറിസ്ഥാനിൽ കിടക്കുന്ന ആയിരങ്ങള്, ഉണ്ടേക്കരാടും അതുപോലെ തന്നെ തോണിപ്പുറത്തൊക്കെ കിടക്കുന്ന ആയിരങ്ങള്, അവർ സാധാരണക്കാരാണോ? ഒരുപാട് ആലിമുള്ള ബഹുമാനപ്പെട്ട കപ്പുന്നക്കുട്ടി മുസ്ലിയാര്, അവിടെ ദർശ നടത്തിയവിടെ മറുപടി കിടക്കുന്ന മഹാന് സൈദരുകള്, അവിടെ ദർശനം നടത്തിയ ബഹുമാനപ്പെട്ട സൈദാര് മുസ്ലിയാര്, അതുപോലെ തന്നെ മുണ്ടേക്കരാട് പ്രിയപ്പെട്ടവരെ ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ട്. ഈ ജനറേഷനായ എന്തെന്ന് പ്രായത്തിലുള്ളവർക്ക് ചിലപ്പോൾ അവരറിയില്ല. അപ്പൊ ഈ ഇരിക്കുന്ന ആലിമുകളൊക്കെ അവരിൽ പലരും ആ ഉസ്താദിന്റെ ശിഷ്യനാണ്. നമ്മുടെ പള്ളിയിൽ സലാത്ത് നടക്കുന്നുണ്ടെന്ന വ്യാഴാഴ്ച അത് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരാ. അല്ലാഹു
من سرقة سباقي كوركما رامتو هي بتحضره أبغيك خدّاد راتب جلوره مساعد كستاد بارينه يانغ وتحضره خدّاد الله سانو ويلا هنر كيم مسليار أنا بهم بارينه كيم مسليار إنه ورنا بهم بسوه مستاد بانه كوت ملا كالم باري لندن مسلم يقولنا إيمارك مسلمي كلا هي بتحضره أبغيك سيدا تكتلا وبتحضره من المسلمين أيما بسكت القرآن نسيجر تقولنا لا الله هو آدري تدين آدري تقولنا لا القرآن بارينه وما يعلم شعائر الله فإنها من تقوى القلوب الله يعلم 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 ചർച്ചയാണ് മാരകമായ ആന്ത്രാക്സിന്റെ വൈറസുകൾ ഞാൻ പറയാണ് നമ്മുടെ ഭിന്നശീലിയിലെ ആന്ത്രാക്സിന്റെ വൈറസുമായി ഒരാൾ വരിക അല്ലെങ്കിലോ പക്ഷിപ്പനി ബാധിച്ച കോഴികളുമായിട്ട് വരിക ഏയ് എന്നിട്ട് പറയാണ് നിങ്ങൾ പക്ഷിപ്പനി കൂർണമെന്നില്ല നിങ്ങൾ ആന്ത്രാക്സിന് കൂർണമെന്നില്ല നിങ്ങളൊന്ന് മേടിച്ചാൽ മതി ഒന്ന് നോക്കിയാൽ മതി നമ്മൾ സാധിക്കണം നമുക്ക് ബീജിന്റെ ഒരു അറിവുണ്ട് എന്താ അറിവ് ആന്ത്രാക്സുമായി ബന്ധപ്പെട്ടാൽ തന്നെ അത് ബാധിക്കും പക്ഷിപ്പനിയുള്ള മൃഗത്തിന് പക്ഷിയുമായി ബന്ധപ്പെട്ട അത് ബാധിക്കുന്ന ഒരു അറിവ് നമുക്കുണ്ട് എന്നാൽ കുറച്ച് നമുക്ക് വിദ്യാഭ്യാസം പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ശമ്പളം കണ്ട് നമ്മൾ ചിന്തിക്കുന്നത് തന്നള് ഞാൻ ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് നീ എവിടെയെങ്കിലും ആന്ത്രാക്സ് അല്ല പക്ഷിപ്പനി ഇല്ലാത്ത ഭാഗം നിങ്ങൾ എടുക്കാമെന്ന് പ്രിയപ്പെട്ട മോനുകളെ ചിന്തിക്കണേ ഇവിടെ മന്ത് ഗുളിക നമ്മൾ സ്കൂളിൽ കൊടുത്തപ്പോ ചില കുട്ടികൾക്ക് ശാരീരികമായ വിഷമുണ്ടായപ്പോ പ്രതികരിച്ചവരാണ് നമ്മൾ എന്താ കാരണം നമ്മുടെ ആരോഗ്യ സംരക്ഷണമാ എന്നാൽ ഇവിടെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുമുണ്ട് മഹല്ലുകളിലൂടെ വിതരണം ചെയ്തത് എന്താണെന്നറിയോ നമ്മളെ ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസറിന്റെ വൈറസുകളല്ല മറിച്ച് നമ്മളെ ഈമാനെ ബാധിക്കുന്ന ഈമാനപ്പെട്ടു പോകുന്ന ഈമാനിന്റെ അടിത്തറ അല്ലമല്ല അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ആ ബഹുമാനം വെളിക്കും വൈറസുകളെ വിതരണം ചെയ്തപ്പോഴാണ് നമ്മളത് വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ചില മഹല്ലുകൾ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവര് ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂരിലോട് കടന്നു വന്ന ബഹുമാനപ്പെട്ട താബിഈങ്ങൾ തന്നെയാണ് നമുക്ക് മഹല്ല് സംവിധാനം ഉണ്ടാക്കിയത് ഇതിൽ അബ്ദുൽ വഹാബ് ഉണ്ടല്ലോ ലോകത്തെ 90% വരുന്ന മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുന്ന പണി കൊട്ടേഷൻ എടുക്ക ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം നജദിൽ ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് 1111 ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കുന്നത് അതിന്റെ 500 കൊല്ലം മുമ്പ് കേരളത്തിൽ 27 പള്ളിദർശനം ഉണ്ടാവണമെങ്കിൽ വിറ്റാമിനുകളൊക്കെ ചെലവിന് കൊടുക്കുന്ന ആളുകൾ വേണം അതിന് മഹല്ലുകാണ് ആ മഹല്ലിന്റെ കാലി എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമാധികാരിയാണ് ആ മഹല്ലിന്റെ പരമാധികാരിയാണ് അപ്പൊ പല മഹല്ലിലെ ഉസ്താദുമാര് പറഞ്ഞു ഇവിടെ അല്ലാഹുവിന്റെ ജീവനുണ്ട് മുബാറക്കായ ജീവനുണ്ട് സഹാബത്ത് കൊണ്ടുവന്ന ജീവനുണ്ട് അതിനെ തലക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞ് പ്രതികരിച്ചു എന്നാൽ പ്രിയപ്പെട്ടവര് നമ്മൾ പലരും ഞാനടക്കം ചിന്തിച്ച ഒരാവശ്യമുണ്ടോ അത് ആവശ്യമുണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഒറ്റ വാക്കിലൂടെ നമുക്കൊരു കൃഷി വരുന്നുണ്ട് വാഴക്കൃഷി അതിലേക്കൊരു മൃഗം കടന്നു വരിക എന്തിനാ വരുന്നത് നശിപ്പിക്കാൻ വേണ്ടി വരിക നമ്മളെന്താ ചെയ്യുക അതിനെ പിടിച്ച് പുറത്താക്കും അങ്ങനല്ലേ അത് നമ്മൾ ചെയ്യുക ആ കൃഷിക്ക് കഴിഞ്ഞോട്ടെ ഒറ്റ നശിപ്പിക്കോട്ടെ നാളെ നമുക്ക് കൂലിക്കാരെ വിളിച്ച് ആദ്യം പിന്നെ പണി തുടങ്ങാം അങ്ങനെ നമ്മൾ പറയുന്നത് അല്ലല്ലോ ഒരു വാഴക്കൃഷിയുടെ കാര്യമായി പറയുന്നത് നശിപ്പിക്കാമെന്ന് നമ്മൾ പുറത്താക്കി നമ്മൾ ഭൂമി കിട്ടും ഇനിയോ ചിലപ്പോ നമ്മളെ മൃഗം തന്നെ അങ്ങനെയുണ്ടല്ലോ എന്റെ വീട്ടിൽ ഒരു പശുണ്ട് ഒരു മൂടിക്കുട്ടിയുണ്ട് അപ്പൊ അതിനെ മേക്കുന്ന നമ്മളെ കൃഷിയോടാണ് അത് നമ്മൾ രണ്ട് വാഴയിൽ കടിച്ചാൽ നമ്മളെന്താ ചെയ്യുക അതിനാട്ടി വിടാൻ പറ്റില്ല കാരണം മുതൽ നമ്മളുടേതായതുകൊണ്ട് നമ്മൾ അതിന്റെ മൂക്കയറിൽ കയറിട്ട് തന്നെ ചുരുക്കി കിട്ടും അങ്ങനെയുണ്ടല്ലോ ഇങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ അപ്പൊ ഈ സംവിധാനമാണ് നമ്മുടെ മഹല്ലുകളിൽ പല മഹല്ലുകളിലും നിർവഹിച്ചത് അതുകൊണ്ടാകയാൽ അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി ദീനെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ചേങ്ങനയോട് പുറത്തു പോയതും ഖുർആൻ ഓതിയില്ല ഇവിടെ കാദിയാനിയോടുള്ളതും ഖുർആനാണ് എല്ലാം ഖുർആനാണെന്ന് കരുതി നമ്മൾ കൂടുന്ന സ്വഭാവം ഉണ്ടാവരുത് ആക്കിടത്ത് മോശമായി അധികാരന്റെ വായന കേൾക്കാൻ അവന്റെ സീഡ് കാണാൻ നിങ്ങൾ ഇരുന്ന് പോകരുത് കാരണം അവനോട് അവൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്വന്തമായിട്ട് കണ്ടെങ്കിൽ ഇസ്ലാമിച്ചേക്കാൻ പിശാചിന്റെ നാവിലുണ്ടാണ് അവൻ നിങ്ങളോട്
ولكن ولكن يجب ان يكون هناك اشياء اخرى
മനസ്സിലാക്കിക്കോ. അത്തരം ഞെക്കലുള്ള ഉസ്താദന്മാർ ഇവിടെ നാട്ടിൽ വന്നുണ്ട്. ആ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഇവിടെ മറ്റുള്ള ആളുകൾക്കും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഉണ്ടായിട്ടില്ല. മറ്റുള്ള ആളുകൾക്കും ഇവിടെ ജീവിക്കണം. മറ്റുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളൊരു സഭ സംസാരിപ്പിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ മഹലിലാണെങ്കിലോ അതിന് രണ്ടോ മൂന്നോ നാലോ ആളുകൾക്കായി പ്രശ്നമുള്ളത് ആ മഹലിലുള്ള ഉസ്താദന്മാരുമായി ബന്ധപ്പെട്ട് അതിനെല്ലാ സൗകര്യങ്ങളും സുരക്ഷിതരമടക്കം ഒരുക്കിയിട്ട് ഒരു റൂമിൽ ഇരുന്നിട്ട് നിങ്ങളെ വാദവിവരങ്ങൾ എന്തൊക്കെയാകട്ടെ ഏ മുതൽ സെറ്റ് വരെ നിങ്ങൾ ചർച്ച ചെയ്യുക. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ അതിന് മറുപടി പറയാ. എന്നിട്ട് നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഇൻഷാല്ലാ അപ്പോ നിങ്ങളെ നിങ്ങളെ പൊഴിത് നിങ്ങളെ വിളിച്ച് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങളത് സംബുദ്ധിയോടുകൂടിയാണ് പറയുന്നത് പിന്മാറാൻ തയ്യാറാകണം. ഇനി പോരാ എന്നിവിടെ വിശാലമായിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന ബാലശ്ശേരിക്കാരൻ വിജാഹരിച്ചു തടക്കം ആ ടീമിൽ പെട്ട ഒന്നല്ല. ഇന്ന് എത്ര മുജൽക്ക് എന്താ സംഗതി അറിയോ? എന്താ നിങ്ങറിയോ? ഇത് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിടെ നിന്ന് എടുക്കാത്ത സംഘപ്പെട്ട ആറിയൻ സിദ്ധാന്തം അത് ഉണ്ടാക്കിയ ഡാറിയന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ നാട്ടിൽ ആ സിദ്ധാന്തം ആരും സ്വീകരിക്കുന്നില്ല. അത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. അത് എല്ലായിടത്തും പ്രതിഫാലിച്ചായ ഒരു വിഷയം ഈ പാവപ്പെട്ട പുല്ലശ്ശേരിക്കാരോട് അത് പുല്ലശ്ശേരിക്കാരെ പോലെയെന്ന് പണ്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള ആളുകൾ പ്രബുദ്ധരാണ്. എല്ലാ വിഷയത്തിലും പ്രബുദ്ധരാണ്. ഇരിക്കപ്പെട്ട കൂടുതൽ ചെലവാക്കാനുള്ള പ്ലാന എന്നാ പ്രിയപ്പെട്ടവര് എല്ലാ വിചാരിക്കും. കേരളമാവട്ടെ, ജില്ലയിലാവട്ടെ, മടവീരാവട്ടെ, എന്തൊക്കെ ഉണ്ടാവട്ടെ, അവരുടെ മുഴുവൻ നേതാക്കളും ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കൾ ആവശ്യമില്ല. അതിന്റെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥിനിയായ എസ് കെ എസ് എസ് എഫിന്റെ ഇഷ്ടാമ ആ ഇഷ്ടാമല്യമായി പ്രിയപ്പെട്ടവരെ ഇന്ന് സുന്നികളും മസുന്നികളും തർക്കത്തിലുള്ള മുഴുവൻ വിഷയങ്ങളും ഒരു ഹാളിൽ വെച്ചുകൊണ്ട് സകല ചെലവുകളും ഞങ്ങൾ എടുക്കാം. സകല ചെലവുകൾ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഹാളിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് സമാധാനപരമായി ഇതിനൊരു തീരുമാനം കണ്ടെത്താൻ ഇവിടെയുള്ള രക്ഷിതാക്കളെ പോലെ കാണുന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ കാണുന്ന ഇതുപോലെ കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ തയ്യാറാകണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്താം. അതോടൊപ്പം തന്നെ പോകുമ്പോ വാഹനത്തിന് എറിഞ്ഞെന്നോ അത് എവിടെ ഈ പ്രശ്നം അറിയും. വലിയ ഹൈവീലാണ്, ആളുകൾ വലിയ തിരക്കിലല്ലോ. ഹൈവീല് പോകുമ്പോ ഒരു വാഹനത്തിന് ശ്രദ്ധിക്കാൻ കഴിയില്ല. പുല്ലശ്ശേരി ഒരു വാഹന ആക്സിഡന്റ് ആയാതെ എല്ലാവരും ശ്രദ്ധിക്കും. ആളുകളെ ഏറ്റവും കൊണ്ടുപോയ ഹോസ്പിറ്റലിലേക്ക് ഇവിടുത്തെ പാരമ്പര്യതാണ്. പക്ഷെ വലിയ ഹൈവീലാകുമ്പോ ശ്രദ്ധിക്കണില്ല. അപ്പൊ ഈ സുഹൃത്ത് എന്താ ചെയ്യുന്നറിയോ? ഞാൻ ഏതാനും കുടുങ്ങിയത് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. എറിഞ്ഞപ്പോ സ്പീഡിൽ പോകുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി ബാക്കിൽ വന്ന് വാഹനങ്ങൾ ഇടിച്ച് ചെയ്യപ്പെട്ടവരെ ഈ സുഹൃത്തിന് സംഭവിച്ചതുപോലെ വേറെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അപകടം സംഭവിച്ചു. അവിടെ ആക്സിഡന്റ് ഉണ്ടായി. ഇതാണ് മുജാഹിദൻ യോജിക്കുന്ന ഉദാഹരണം. നിങ്ങൾക്ക് വഴി തോച്ചുവെങ്കിൽ, നിങ്ങൾക്കെല്ലാം ഇതായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്തിന് പാവപ്പെട്ട ഞങ്ങൾ എന്ത് പഴച്ചു? ഈ നാട്ടുകാരെന്ത് പഴച്ചു? നിങ്ങൾ എന്തിന് ഞാൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഈ മാനെ കഷ്ടപ്പെടുത്താൻ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇത്തരത്തിന്റെ പ്രത്യീക്ഷകളിൽ ഇവിടെ ചെലവാകില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖുകളുടെയും ഇഫാൻ ശൈഖുകളുടെയും അസഹാബുൽ ബദറിന്റെ കാത്തീയമായ തണലും സാന്നിധ്യവും അവരുടെ അടുത്ത ബന്ധങ്ങളുള്ള മഹത്തുക്കൾ ജീവിച്ച് മരിച്ചു പോകുകയും ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന നാടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തൂ. ഇത് സതുദ്ദേശത്തോടുകൂടെയാണ് എന്നിരിക്കൽ ബഹുമാനപ്പെട്ട അസാദ് ഇസ്താദിന്റെ നേതൃത്വത്തിൽ നിങ്ങളെ കണ്ണിയിരിക്കുന്ന പണ്ഡിത നിരവധികൾ അവരുടെ മുമ്പിൽ നിന്ന് ചർച്ച ചെയ്യുക. വിശാലമായിട്ടാണെങ്കിൽ വലിയൊരു ഹാളിലായിക്കോട്ടെ, ബഹുമാനപ്പെട്ട ഇസ്തുക്കാമയുമായ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ആയുള്ള ഗുണം എന്താണ്? ഗുണം അതിന്റെ നെറ്റിന്റെയാണ് ഇവിടെ വരാൻ പോകുന്ന ജാഹിർ മാഷ്. അത് പേരാമ്പ്രയിൽ പ്രിയപ്പെട്ടവര് ആ സംവാദത്തിന് തയ്യാറായിട്ടുണ്ടായ ഗുണമാണ്. ആ ഗുണം വന്നാൽ നിങ്ങൾക്കുണ്ടാവും. അപ്പൊ ഞാൻ ഈ സമാധാനം, നാടിന്റെ സമാധാനം, ഞങ്ങളെ പാവപ്പെട്ട മഹലിന്റെ സമാധാനം, അത് നിങ്ങളെ ഈ വൈറസുകളെ വിതരണം ചെയ്ത് നശിപ്പിക്കരുത് എന്ന് വളരെ താഴെയോടുകൂടി ഓർമ്മപ്പെടുത്തി നിങ്ങൾ സ്നാഥന്മാരെയും എല്ലാ ആളുകളെയും എത്രയാക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്ന സ്വാമി. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുൽ ഉസ്താദ് ആലോചിക്കുന്നു.